Welcome to France. നമ്മളിപ്പോ നിൽക്കുന്നത് ഡാൻസിംഗ് ബിൽഡിങ്ങിന്റെ മുന്നിലാണ്. ക്യാസിന്റെ തൊട്ട് മുന്നിലെത്തി. ഈ പഴയ ടൈപ്പ് കാറുകൾ കേട്ടോ, ട്രാക്ക് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള പ്രാഗിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. പ്രാഗിൽ നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷെ അതൊരു വിന്റർ വേർഷനായിരുന്നു. സമ്മറിൽ പ്രാഗ് വളരെ ഓപ്പോസിറ്റ് ആണ്, അതായത് വളരെ ക്രൗഡഡ് ആണ്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഓരോ വർഷവും വിസിറ്റ് ചെയ്യുന്ന യൂറോപ്പിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിറ്റി കൂടിയാണ് പ്രാഗ്. അപ്പോൾ പ്രാഗിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് പ്രാഗിലെ പ്രശസ്തമായിട്ടുള്ള ചാൾസ് ബ്രിഡ്ജ്. സമ്മർ ആയതുകൊണ്ട് തന്നെ ബ്രിഡ്ജ് ഭയങ്കര ലൈവായിരുന്നു. വിസിറ്റേഴ്സും കച്ചവടക്കാരും സ്ട്രീറ്റ് പെർഫോമേഴ്സും ഒക്കെ ആയിട്ട് ആകെ ബഹളം. സാധാരണ ഒരു ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറല്ല ചാൾസ് ബ്രിഡ്ജിനുള്ളത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രതിമകളും സ്തൂപങ്ങളും രൂപങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ചാൾസ് ബ്രിഡ്ജിലെ നടത്തം നല്ല രസമായിരുന്നു. പൊളിഞ്ഞു പോയത് വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ചാൾസ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറി നിന്നാല് നല്ല കാഴ്ചകളാണ്. സമ്മർ ആയിട്ട് ഭയങ്കര ക്രൗഡഡ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ സൈഡിൽ കുറച്ചുകൂടെ കളർഫുൾ ആണെന്ന് തോന്നുന്നു. ചാൾസ് ബ്രിഡ്ജിന്റെ ഇപ്പുറത്തെ അറ്റത്തെത്തി. ഇതാണ് ചാൾസ് ബ്രിഡ്ജിന്റെ എൻട്രൻസ് ആയിട്ട്. നമ്മൾ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്കാ വന്നത്. നല്ല
ഗുൾസൈ പോലെയുണ്ട്. നമ്മൾ ഏതൊക്കെയാണ് എടുക്കേണ്ടത് ടേസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെ ടെന്നീസ് ബോൾ പോലെ കിട്ടുന്നത് ഏതൊക്കെ എടുക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കുകയാണ്. വേറെ ഏതെങ്കിലും നിന്നിട്ട് കളർ ഇടാനോ? കണ്ണും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നല്ല കളർഫുൾ ആണല്ലേ. ഇത് ഡോൾഫിനാ? ഈ ജെല്ലി മിഠായി മാത്രല്ല, ചോക്ലേറ്റ്സും ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര കട്ടിയാണോ ചോക്ലേറ്റാ? നോക്കട്ടെ എങ്ങനെ. ഓ അത് ഫുള്ള് വലിട്ടു അല്ലേ, എങ്ങനെ ഉണ്ട് ചോക്ലേറ്റാ? ഓക്കെ നമ്മുടെ കഞ്ചാവിന്റെ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന കടയാണ്. ഇത് ഇവിടെ ഒരു ചോക്ലേറ്റ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചേക്കാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെടും കണ്ടോ, ഒരണ്ണാറക്കണ്ണന്മാരിങ്ങനെ ചോക്ലേറ്റ് കഴിക്കുന്നതായിട്ടും അവര് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് പോയിട്ട് വരികയാണ് അണ്ണാറക്കണ്ണന്മാർ. ഓ അത് ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവര്. അങ്ങനെ നമ്മൾ നടന്ന് ഓൾഡ് ടൗൺ സ്ക്വയറിൽ എത്തി. ഇതാണ് പ്രാഗ് ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഏകദേശം 600 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ലോക്കിന്. ഈ ക്ലോക്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാന്നുള്ളത് ഓരോ മണിക്കൂർ കൂടുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലൂ കളറ് ആ വാതിലൊക്കെ തുറന്ന ആൾക്കാരൊക്കെ പുറത്ത് വരും. ആസ്ട്രോണമിക്കൽ ക്ലോക്ക് നിൽക്കുന്ന ഒരു ടവറാണിത്. അതിൻ്റെ ഓൾഡ് ടൗൺ സ്ക്വയർ എന്നുള്ള ഒരു വ്യൂ ആണ്. ക്രക്കോവിലും ബ്രൂസിലും ഒക്കെ കണ്ട പോലെ തന്നെ
നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുതിരവണ്ടിയിൽ ഒരു സവാരിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ അടുത്തലെത്തിച്ചേന്ന് ചെയ്തില്ലേ, വീഡിയോ കാണാത്തവരെ എന്തായാലും കാണാം. അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രാഗ് നിന്ന് ഇപ്പം തൽക്കാലം കുതിര സവാരി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ 8 മണി വരെ ഓൾഡ് ടൗൺ സ്ക്വയറിലൊക്കെ ചുറ്റി കറങ്ങിയിട്ട് 8 മണിക്ക് ആസ്ട്രോണമിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്ത് കാണാൻ വേണ്ടി വന്നതാണ്. അതെ, ക്ലോക്കിന് മുന്നിലുള്ള തിരക്ക് കണ്ടോ, ഇപ്പം അത് മിസ്സായാൽ അടുത്ത 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. 7:59 ഇപ്പം 8 മണിയാവും, നമ്മൾ വെയിറ്റ് ചെയ്യണം. കണ്ടോ നീല വാതിൽ തുറന്നിട്ട്. നമ്മൾ റൊട്ടേറ്റിംഗ് ബിൽഡിംഗ് കാണാൻ വന്നതാണ്. ഇതാണ് പ്രാഗിലെ റൊട്ടേറ്റിംഗ് ഹെഡ്. നമ്മുടെ റൊട്ടേറ്റിംഗ് ഹെഡ് തിരിഞ്ഞു തുടങ്ങി. ഇത് മണിക്കൂറിൽ 2 പ്രാവശ്യമായിട്ടേ തിരിയുള്ളൂ. തിരിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 15 മിനിറ്റ്സ് തിരിയൂട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡാൻസിങ് ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ്. ഇതാണ് പ്രാഗിലെ ഡാൻസിങ് ബിൽഡിങ് കേട്ടോ. ഒരു ചെരിഞ്ഞ് ഡാൻസ് കളിക്കുന്ന പോലെ ആയതുകൊണ്ടായിരിക്കണം അത്.
അതിന് അങ്ങനെ ഒരു പേര്. അപ്പൊ നമ്മള് ഡാൻസിങ് ബിൽഡിങ് കണ്ടു. ഇത് റിവറിന്റെ നൈറ്റ് വ്യൂ ആണ്. ആ വ്യൂ കൊള്ളാം. ഇവിടെ ജിബാൽട്ടോ എന്ന് പറഞ്ഞിട്ട് നാഷണൽ തിയേറ്റർ ആണോ? നല്ല റോയൽ ലുക്ക് ഉണ്ട്. ഹലോ, അപ്പൊ നമ്മളുടെ പ്രാഗ് ഡേ വൺ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഏകദേശം വൈകുന്നേരം 3 മണിക്കാണ് പ്രാഗിലെത്തിയത്. ഇപ്പോൾ ഏകദേശം സമയം 10:30 പക്ഷെ ആ സമയം കൊണ്ട് മാക്സിമം നമ്മൾ പ്രാഗ് ഓൾഡ് ടൗൺ സ്ക്വയറും സെൻറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നാളെ ഒരു ദിവസം കൂടെ നമുക്ക് പ്രാഗിലുണ്ട്. അപ്പോൾ നാളെ കാണാം. ഇന്ന് നമ്മുടെ പ്രാഗിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പ്ലാൻ പ്രാഗ് കാസിൽ കാണാമെന്നുള്ളതാണ്. അപ്പോൾ കാസിലിന് അടുത്തുള്ള ഒരു ഗാർഡനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കാസിലിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് നേരെ കാസിലിലേക്ക് പോവാം. അതുമാത്രമല്ല, ഉച്ചയ്ക്ക് 2 മണിക്ക് കാസിലിലെ അധികാര കൈമാറ്റം നടക്കുന്നൊരു ചടങ്ങുണ്ട്. അതായത് അത്ര നേരം അവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് കാവൽ നിന്നിരുന്ന ആളുകൾ മാറിയിട്ട് പുതിയ ആളുകൾ ചുമതലയേൽക്കും. കല്യാണ പാർട്ടി എന്തോ നടക്കുന്നുണ്ട്. ചെക്ക് കല്യാണ പ്രാഗ് കാസിലിന്റെ ശകലങ്ങളാണത് ഈ കാണുന്നത്. നമ്മളിത് പ്രാഗ് കാസിലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഗ് കാസിൽ ആക്ച്വലി ഏകദേശം 3 hours നമുക്കിതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം കാസിൽ പുറത്തുനിന്ന് കാണുന്നേ ഉള്ളൂ. ഇത് സൂക്ഷിച്ചു നോക്കുമ്പോ അതിലെ ഓരോ കൊത്തുപണികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇതൊക്കെ ഏത് കാലത്ത് പണിതായിരിക്കും. ഏകദേശം 2 മണിയാവാറായി. അപ്പൊ ഇപ്പോഴാണ് അധികാര കൈമാറ്റം നടക്കുക. നമുക്ക് അത് കാണാം.
പഴയ ടൈപ്പ് കാറുകൾ കേട്ടോ. പ്രാഗ് ഓൾഡ് നമ്മുടെ പ്രാഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. യൂറോപ്പിലെ പുതിയ പുതിയ ട്രാവൽ വിശേഷങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തരുന്നതായിരിക്കും. ബൈ ബൈ.